നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ പത്രം നോക്കുമ്പോൾ മാതൃഭൂമിയിൽ കണ്ടത് 2000 കോടി രൂപ കേരള സർക്കാർ കടമെടുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, 2000 കോടി രൂപ കടമെടുക്കുന്നു. ഈ 2000 കോടി രൂപ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് നടക്കാനോ, ഈ 2000 കോടി രൂപ കേരള സർക്കാർ കടമെടുക്കുന്നത് ആശുപത്രിയിൽ മരുന്ന് കൊടുക്കാനോ, പാവപ്പെട്ട ജനങ്ങൾക്ക് അരി കൊടുക്കാനോ, നല്ല റോഡുണ്ടാക്കാനോ, പാലമുണ്ടാക്കാനോ, ജനക്ഷേമത്തിന് വേണ്ടിയല്ല ഈ കോടികൾ കടമെടുക്കുന്നത്. എന്റെ മക്കളോട്, MBA പഠിച്ച നല്ല ജോലിക്കാരായ എന്റെ മക്കളോടും സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചു, ഏകദേശം 13 ലക്ഷം കോടി രൂപയോളം കടമുണ്ട് കേരള സർക്കാരിന്. ഒരു ദിവസം, നമസ്കാരം സുനീഷ് പ്രണവം, ഒരു ദിവസം 100 കോടി രൂപയുടെ മേൽ കടമെടുക്കുന്ന ഒരു സംസ്ഥാനം, ഒരു ദിവസം. സാധാരണ വീട്ടമ്മമാർ അല്ലെ, എന്റെ പച്ചക്ക് പറയുന്ന ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, ഒരു ദിവസം 100 കോടി കടമെടുക്കുന്ന ഈ പണം ആരാണ്, എവിടെ നിന്നാണ് അടക്കുന്നത്? ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. ഖജനാവിൽ 10 പൈസയില്ല, മാറാമ്പിൽ പിടിച്ചു കിടക്കുമ്പോഴും മന്ത്രിമാരുടെ, MLA മാരുടെ, ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ ധൂർത്ത് കുറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ മക്കളോടും സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയടാ ഈ 13 ലക്ഷം കടം, ഇത് ഇന്ന് 2000 കോടി രൂപ ഇന്ന് വെള്ളിയാഴ്ച എടുത്തിരിക്കുന്നു, ഇതെങ്ങനെ തിരിച്ചടക്കണം എന്ന് ചോദിച്ചപ്പോ അവരാദ്യം ഒന്ന് അമാന്തിച്ചിട്ട് പറഞ്ഞ്, നമ്മളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് പച്ചക്ക് പറയുന്നതിന്റെ പ്രേക്ഷകരും രാജ്യത്തെ സ്നേഹിക്കുന്നവരും മക്കളെ സ്നേഹിക്കുന്നവരോടും എനിക്കൊരു അപേക്ഷ പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ 1 വർഷം 2 വർഷത്തെ അരിയുടെ വില, പരിപ്പിന്റെ വില, പഞ്ചസാരയുടെ വില, വെളിച്ചെണ്ണയുടെ വില, പെട്രോളിന്റെ വില, പെട്രോൾ അപ്പൊ ഉടനെ ഇതിൽ കുറെ മണ്ടന്മാർ വന്നിട്ട് പറയും കേന്ദ്രം ഇല്ലെന്ന്. അത് കേരളത്തിൽ നികുതി എടുക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നികുതി എടുക്കണ്ട, അല്ലാണ്ട് ചെറിയ നക്കാപ്പിച്ചൊന്നുമല്ല. നമ്മുടെ ഭൂമിയുടെ നികുതി, നമ്മുടെ കെട്ടിടത്തിന്റെ നികുതി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുമ്പോൾ, എന്തിനു പറയുന്നത്, നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ മരുന്ന് മേടിക്കുന്നതിന് പകരം പോലും നമ്മൾ ഇനി ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ നികുതി പണം ഇവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് 40% അരിക്കും പലവ്യഞ്ജനത്തിനും വെളിച്ചെണ്ണക്കും ഉപ്പിനും എല്ലാം വില കൂടിയിരിക്കുന്നു. വിലയില്ലാത്ത ഏക സാധനം ഇന്ത്യയിൽ മനുഷ്യരാണ്. തെരുവിൽ കടിക്കുന്ന പട്ടിക്ക് പോലും, തെരുവ് നായകൾക്ക് പോലും മനുഷ്യരെക്കാട്ടിലും വില കേരളത്തിലുണ്ട്. ഒന്നിനും കൊള്ളാത്ത ജനവിഭാഗമാണ് കേരളത്തിലെ മലയാളികൾ, എല്ലാവരുമല്ല, സത്യസന്ധമായി ജീവിക്കുന്നവർ, നീതിമാന്മാരായവർ, മറ്റുള്ളവരെ ചതിക്കാതെയും വഞ്ചിക്കാതെയും നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികൾ എന്നും പൊട്ടന്മാരാണ്. എന്നാൽ സ്വർണക്കടത്തുകാര്, രാഷ്ട്രീയ നേതാക്കൾ ഒരു പഠിപ്പും വിവരവും ഇല്ലാതെ ഒരു കൊടിയും വടിയുമായി, നാട്ടുകാരെ ഇന്നലെ കണ്ടില്ലേ വൈപ്പിനിൽ ഒരു ഗ്യാസ് ഏജൻസിനെ ആ സ്ത്രീ എന്തെല്ലാം തെറിയാ പറയണത്. ഗുണ്ടായിസം നടക്കുന്ന കേരളത്തിൽ നമ്മൾ എങ്ങടാ പോകുന്നത്? എന്നെ എത്ര തെറി പറഞ്ഞാലും, എന്നോട് പലരും ചോദിക്കുന്നുണ്ട് തങ്ങളുടെ പേജ് ഇപ്പൊ കാണുന്നു, എന്നെ എപ്പോഴും ഹാക്ക് ചെയ്യും. പച്ചക്ക് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല. ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തു, സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല്ല. പക്ഷെ കാണാൻ ആഗ്രഹിക്കുന്നവർ പച്ചക്ക് പറയുന്ന പേജിൽ, ഫേസ്ബുക്കിന്റെ പേജിലോ യൂട്യൂബിലോ പോയാൽ ഞാൻ എല്ലാ ദിവസവും പച്ചക്ക് പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ കൊന്നില്ലെങ്കിൽ, ചത്തില്ലെങ്കിൽ, നാളെയും ജീവനുള്ളിടത്തോളം കാലം, എന്റെ ശ്വാസം നിലക്കുന്നതുവരെ പച്ചക്ക് നാട്ടിൽ നടക്കുന്ന അഴിമതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെന്ത് തന്തക്ക് വിളിച്ചാലും, എന്ത് തെറി പറഞ്ഞാലും, DYFI യും KSU യും BJP യിലെയും അന്തം കമ്മി സുഡാപ്പി സംഘി കൊങ്ങി എന്നൊക്കെ പറയുന്ന ഒരു വർഗം തന്നെ ഉണ്ടല്ലോ, തൊഴിലെടുക്കാതെ നാട്ടുകാരെ പറ്റിച്ചു തിന്നുന്ന രാഷ്ട്രീയ സേവകരെന്ന് പറഞ്ഞ് നടിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ എന്നെ എത്ര തെറി പറഞ്ഞാലും നാട്ടിൽ നടക്കുന്ന അഴിമതി പറഞ്ഞുകൊണ്ടേയിരിക്കും. നിയമാനുസൃതം, നിയമവാഴ്ചയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭരണഘടന അനുസരിച്ച്, ഭരണഘടനയെ മുറുക്കി പിടിച്ചുകൊണ്ട് നീതിമാന്മാരോടൊപ്പം, സത്യത്തിനോടൊപ്പം പച്ചക്ക് പറഞ്ഞിരിക്കും. നുണ പ്രചരിപ്പിക്കുന്ന ക്യാപ്സൂളുകൾ, അതിന് ഞാൻ ക്യാപ്സൂളുകൾ എന്നാ പറയുന്നത്,
പിന്നെ ചില പോരാളി കീരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉടായ്പ്, പിന്നെ കുറെ ഗുണ്ടകൾ, ഇവരെ കിണലെ കേരളം കൊണ്ടുപോണം. ഒരു കാർ മേടിക്കുമ്പോൾ, ഒരു സ്കൂട്ടർ മേടിക്കുമ്പോൾ, ഒരു ടൂ വീലറോ ബൈക്കോ മേടിക്കുമ്പോൾ നമ്മൾ എത്ര പെർസെന്റ് ടാക്സ് കൊടുക്കേണ്ടെന്ന് മണ്ടച്ചാരായ മലയാളികൾ ഒന്ന് പഠിക്കണം. നമ്മൾ ഭക്ഷണ പദാർത്ഥത്തിന് എത്ര നികുതി കൊടുക്കേണ്ടെന്നറിയണം. ഇവന്മാര് കടമെടുത്ത് ദൂർത്തടിക്കുമ്പോൾ, ഇവന്മാർ കടമെടുത്ത് മൂലക്കുരുവിന് അമേരിക്കയിൽ ചികിത്സക്ക് പോകുമ്പോൾ, റൂം ഫോർ റിവറിന് വേണ്ടി ഹോളണ്ടിൽ നെതർലാൻഡിൽ പോകുമ്പോൾ, വിദ്യാഭ്യാസ എന്താണെന്നറിയാത്ത കുറെ ആൾക്കാർ ഫിൻലാൻഡിലെ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ പോകുമ്പോൾ, നല്ലൊരു മൂത്രപ്പെരയില്ലാത്ത സ്കൂളുകളുള്ള നാട്ടിൽ നിന്നും ഫിൻലാൻഡിൽ ഫസ്റ്റ് ക്ലാസ് ട്രാവൽ, ബിസിനസ് ക്ലാസ് ട്രാവലിൽ 10-40 പേര് പോയിട്ടുണ്ടെങ്കിൽ, ആ പണമെല്ലാം നാളെ നമ്മൾ വാങ്ങുന്ന അരിക്കും മരുന്നിനും നമ്മൾ മേടിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരമുള്ളതിന്റെ നികുതിയായി, കെട്ടിട നികുതിയായി, ഭൂമി നികുതിയായി, നികുതി എന്ന് പറയുന്ന കൊള്ളയടിച്ച് നമ്മളെ കൊള്ളയടിക്കുന്നവരാണ് എന്നെ തന്തക്ക് വിളിക്കുന്നത്. സത്യത്തിൽ കൃത്യമായി തന്തക്ക് വരുന്നവർക്ക് ഇത്രയും കൊള്ളത്തരം ചെയ്യാൻ പറ്റില്ല കേട്ടോ. കേരളം സാക്ഷരതയുടെ കേരളമാണെന്ന് പറയുമ്പോൾ, ആസനത്തിൽ സ്വർണം കൊണ്ടുവന്നത് എങ്ങനെ വർദ്ധിക്കുന്നു, ഫ്ളാറ്റ് തട്ടിപ്പുകൾ എങ്ങനെ വർദ്ധിക്കുന്നു, നിയമവാഴ്ച എവിടെയോ പോയിരിക്കുന്നു. ഇന്ന് പോലീസ് മാങ്ങാക്കള്ളന്മാരായിരിക്കുന്നു. പോലീസുകാരെ വീട്ടിൽ കയറ്റിയ സുഹൃത്തിന്റെ സ്വർണം കട്ടുകൊണ്ടുപോകുന്നു. പോലീസുകാരെ MLM കച്ചവടം ചെയ്യുന്നു. പോലീസുകാർ ട്രേഡ് യൂണിയൻ കളിച്ചുകൊണ്ട് ബ്ലേഡ് മാഫിയക്കും കഞ്ചാവിനും മയക്കുമരുന്നിനും കൂട്ടുനിന്ന് കള്ളത്തരത്തിലൂടെ കാശുണ്ടാക്കുന്ന, വേലി തന്നെ വിളവ് തിന്നുന്ന കേരള പോലീസിന് ഒരു നാഥനുണ്ടോ, ഒരു നട്ടലുണ്ടോ? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കേരള പോലീസിൽ ക്രിമിനലുകൾക്കെതിരെ എന്ത് നടപടി എടുത്തിട്ടുണ്ട്? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കോടതിയിൽ നിങ്ങൾ ഡിഫമേഷനായിട്ട് തന്നെ വരും. മാനനഷ്ടം, മാനം എന്ന് പറഞ്ഞത് ഒന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ പോലീസുകാരെയും ഞാൻ അടക്കം പറയുന്നില്ല. നിരവധി നല്ല പോലീസുകാരുണ്ട്, പക്ഷെ അവർക്ക് പണിയെടുക്കാൻ പറ്റില്ല. കണ്ട അണ്ടനും അടകോടനെയും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ, അവർ കണ്ട അണ്ടനെ അടകോടനെയും പോലീസുകാരെ അവിടെ കൊണ്ട് നിർത്തും. ഞാൻ നാട്ടിൽ നടക്കുന്ന അഴിമതി വിളിച്ചു പറയുമ്പോൾ പൊള്ളും, ചിലർക്ക് ചൊറിയും. എത്ര ചൊറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. അത് ഏറ്റവും കൂടുതൽ ചൊറിയുന്നത് അന്തം കമ്മി സുഡാപ്പികൾക്കാണ്. അത് കഴിഞ്ഞേ സംഖ്യയും കൊങ്ങിയുള്ളൂ. ഇപ്പോൾ എന്താണ് കയറി പിടിച്ചിരിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ ഗണപതിയുടെ പടം നോട്ടിൽ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഗണപതിയുടെയും അന്തോണിസ് പുണ്യാളന്റെയും യേശുക്രിസ്തുവിന്റെയും അയ്യപ്പന്റെയും വാവരുടെയും പടച്ചോന് എന്തൊക്കെയുണ്ട്, അതെല്ലാ ദൈവങ്ങളുടെയും നോട്ടിൽ വെക്കുക. എന്നാലും കള്ളന്മാരായ മന്ത്രിമാരുടെ വെക്കരുത്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, നമ്മളിപ്പോ ചില സിനിമാ നടന്മാരുടെ നിന്നൊക്കെ അവാർഡ് മേടിക്കും, ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കും. വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ അയാൾ ഒരു പെണ്ണുകസി കൊടുക്കുന്ന, ഇപ്പൊ ലല്ലു പ്രസാദ് യാദവിന്റെ കയ്യിൽ നിന്ന്, ശിവരാമകൃഷ്ണന്റെ നിന്ന്, കടകംപള്ളിയിൽ നിന്ന്, എൽദോസ് കുന്നപ്പള്ളിയിൽ നിന്ന്, ശശി MLA നിന്ന്, കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ പലരുടെയിൽ നിന്ന് നമ്മൾ അവാർഡ് മേടിച്ച് നല്ലൊരു പടം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് തൂക്കാൻ പറ്റുമോ? കാരണം അവരൊക്കെ ഓരോ കേസിൽ പെടുകയാണ്. ഏതായാലും ഗണപതിയും അന്തോണിസ് പുണ്യാളനും തോമസ് ലീഹായും അയ്യപ്പനും രാമനും സീതയും കൃഷ്ണനും ഒന്നും പുതിയ കേസിൽ പെടില്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ അഴിമതി ഒരു വലിയ ചർച്ചാ വിഷയം ആവാതിരിക്കാൻ രാഷ്ട്രീയക്കാർ കണ്ടെത്തിക്കുന്ന ഒരു തന്ത്രമാണ് വർഗീയത. ഞാൻ 63 വയസ്സായ ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ സമയത്ത് സുഹൃത്തിന്റെ പേര് ചോദിക്കും, നാട് ചോദിക്കും. ഇന്ന് ആദ്യം ചോദിക്കുന്നത് താൻ ഏത് ജാതിയാണെന്നാണ്. എന്നെ കണ്ട മനുഷ്യനായിട്ട് തോന്നൂലേ? പക്ഷെ മനുഷ്യനാണെന്ന് തോന്നാത്ത പലരെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട്, ചെകുത്താന്മാരെയും കൊലപാതകികളെയും കൊള്ളക്കാരെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് കേരളത്തിൽ നിന്ന് കൊച്ചുമക്കൾ നാട് വിട്ടുപോവുകയാണ്. വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്. നല്ലൊരു കാര്യം ഷെയർ ചെയ്യാനോ, നല്ലൊരു കാര്യത്തിന് അഭിപ്രായം പറയാനോ പച്ചക്ക് പറയുന്ന പേജിൽ നട്ടലുള്ളവരെ വളരെ കുറവേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ റിയൽസ് എന്ന് പറഞ്ഞു സിനിമാ നടന്മാരുടെ പുറകെ പോകുമ്പോൾ, ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചില ഊഷ്മളമായ ഭാഗങ്ങളെല്ലാം കാണിക്കുമ്പോൾ, അതിലെല്ലാം എന്തോരം ആൾക്കാരാണ് കയറുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ യുവാക്കൾക്ക് എന്ത് പറ്റി? കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത്, ഒന്നല്ലേ കള്ളടിച്ച് ബോധം നഷ്ടപ്പെടുത്തുക, അല്ലെ മയക്കുമരുന്നെടുത്ത് നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുത്തുക. കാരണം സ്വബോധമുള്ളവൻ, മദ്യപിക്കാത്തവൻ എന്തെങ്കിലും പറഞ്ഞു പോവും, ചെയ്തു പോവും. കേരളത്തിൽ ചെയ്യേണ്ട പരിപാടി കാലത്ത് തന്നെ രണ്ട് കുപ്പി ബ്രാൻഡി എടുത്ത് അകത്തോട്ടാക്കുക, അല്ലെ ഒരു കഞ്ചാവ് എടുത്ത് വലിക്കുക. അപ്പൊ അവന് ബോധം നഷ്ടപ്പെടും.
കേരളത്തിൽ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും നടത്തുന്ന കൊള്ളയും ദുഷ്ടതരവും കൊലപാതകവും ഒന്നും നമുക്ക് ബോധമില്ലല്ലോ. അടിച്ചു ഫിറ്റായി അവിടെ ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണല്ലോ ബീവറേജസ് കോർപ്പറേഷൻ ഇല്ല വേണ്ട എന്ന് പറഞ്ഞെടുത്തൊന്നും നമ്മൾ 680 കൊണ്ടുവന്നിട്ട് വിളക്ക് കത്തിക്കൽ, മയക്കുമരുന്നിന് വിളക്ക് കത്തിക്കൽ. നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പച്ചക്ക് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, എന്നെ എത്ര തെറി പറഞ്ഞാലും ബെന്നി ചേട്ടൻ പച്ചക്ക് പറയണം നിർത്തില്ല. ഒന്നാമത് ഞാൻ പൈസ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ഭക്ഷണം ഒരു ഉടുതുണിക്ക് മറുതുണി മടക്കാൻ, അല്ലാണ്ട് എന്റെ ജട്ടി തന്നെ ഊരി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഞാൻ അന്ന് തന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പാലാരിവട്ടം പാലത്തിന്റെ 46 കോടി രൂപ, ഒന്നും രണ്ടും അല്ല 46 കോടി രൂപയുടെ പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ സാധിക്കാതെ കോടതിയിലേക്ക് എത്തിച്ചെങ്കിലും ഇന്നും കള്ളൻ കപ്പലിൽ തന്നെ കുറ്റവാളിയെ ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്റെ അടിവസ്ത്രം ഊരി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അത് ഇനിയും തരാൻ 5-6 എണ്ണമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഊരി തരുകയും ചെയ്യാം. അല്ലാണ്ട് നടു റോഡിൽ നമ്മുടെ MLA മാര് ചെയ്ത പോലെ, മന്ത്രിമാർ ചെയ്ത പോലെ ചില പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അതൊന്നും കാണാൻ കണ്ണില്ലാത്ത അന്തം കമ്മി സുഡാപ്പികളോട് എന്ത് പറയാനാണ്? എയർപോർട്ട് മലത്തിന്റെ നാറ്റമാണ്. കേരളത്തിലെ 4 എയർപോർട്ടിലും നമുക്കിപ്പോ ഇറങ്ങി നിന്നാൽ ഭയങ്കര മലത്തിന്റെ, പച്ചമലയാളത്തിൽ പറഞ്ഞ തീട്ടത്തിന്റെ നാറ്റമാണ്. എന്ത്, എല്ലാത്തിന്റെ ആസനത്തിൽ 1 കിലോ 1 കിലോ 2 കിലോ സ്വർണമാണ്. ഇനി ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് അവരെ വേറെ 1-2 കിലോമീറ്റർ വല്ലതും കൊണ്ടിട്ട് തപ്പി നോക്കാൻ പറയണം. അപ്പൊ ഇത്തരം കള്ളക്കടത്തും കഞ്ചാവും മയക്കുമരുന്നും കച്ചവടം നടത്തുന്നവർക്ക് പൊള്ളും, വർഗീയത പറയുന്നവർക്ക് പൊള്ളും, വർഗീയത പറയുന്നവർക്ക്. ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ നല്ലൊരു ഹാർമോണിയുണ്ട്, നല്ലൊരു താളമുണ്ട്. എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവിക്കുന്നു. ഓണവും റംസാനും ക്രിസ്മസും ഈസ്റ്ററും ബക്രീദും എല്ലാം നമ്മൾ, വിഷുവും എല്ലാം ആഘോഷിച്ച് സഹോദരി സഹോദരന്മാരാണെന്നുള്ള പ്ലെഡ്ജും ഒക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, വർഗീയതയും ISI ചാരന്മാരും എന്താ പറയണം, എല്ലാ കശ്മലന്മാരും ഇപ്പൊ വന്നു ചേരുന്നത് കേരളത്തിലേക്കാണ്. അതുകൊണ്ട് പച്ചക്ക് പറയുകയാണ്, എന്നെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്, എന്റെ വായടപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, എന്നെ നിങ്ങൾക്ക് കൊല്ലാം. കോടതിയുടെ മുമ്പിലും ഭരണഘടന അനുസരിച്ച് നിയമവാഴ്ചയ്ക്ക് വേണ്ടി, നിയമാനുസൃതം നാടിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ സുഹൃത്തുക്കളെ, 2000 കോടി ഇന്നും കേരളം കടമെടുത്തിരിക്കുന്നു. ഈ 2000 കോടി രൂപയും ഞാനും നിങ്ങളും അരിയും ഉപ്പും മരുന്നും മേടിക്കുമ്പോൾ തിരിച്ചടക്കേണ്ട തുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ ഇത്രയും കടം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് 2 വരി കമന്റ് ചോദിക്കാനാവണം. എന്തിനാണ് ഈ കടമെടുത്തത്? എന്ത്, റോഡ് പണിയാനാണോ, സ്കൂൾ പണിയാനാണോ, ആശുപത്രി പണിയാനാണോ, അരി കൊടുക്കാനാണോ, നാട്ടുകാർക്ക് മരുന്ന് കൊടുക്കാനാണോ? 2000 കോടി രൂപയും നമ്മുടെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ദൂർത്തടിക്കാനാണ്, കൊള്ളയടിക്കാനാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.